പുതിയ എം എൽ എ ശ്രീമതി ഷാനിമോൾ ഉസ്മാന്റെ ഔദ്യോഗിക വസതിയിലാണ്. തിരുവനന്തപുരത്തേക്കുള്ള യാത്രാ മധ്യേ അവിചാരിതമായിട്ട് എൻ്റെ കാറ് ഷാനിമോളിൻ്റെ മകൻ കണ്ടെത്തുകയും ടെലഫോണിലൂടെ ആ വിവരം തൻ്റെ ഉമ്മയെ അറിയിക്കുകയും ഒരു മിനിറ്റ് കൊണ്ട് എനിക്കൊരു മെസ്സേജ് കിട്ടുകയും എൻ്റെ ഓഫീസിൽ കയറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിങ്ങനെ ഷാനിമോളുടെ ഓഫീസിൽ ആദ്യമായിട്ട് വരികയാണ്. 2019 2020 എന്ന മുദ്രാവാക്യത്തിന് വേണ്ടിയാണ് യു ഡി എഫ് കേരളത്തിൽ മത്സരിച്ചത്. പക്ഷേ അന്ന് എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രം ആലപ്പുഴയായിരുന്നു. ശ്രീ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല എന്ന തീരുമാനമെടുത്ത് ഡൽഹിക്ക് പോയപ്പോൾ ആ സീറ്റിൽ ആര് മത്സരിക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കിയിരുന്നത്. ദീർഘകാലമായി കേരള രാഷ്ട്രീയത്തിൽ താഴെത്തട്ടു മുതൽ സംസ്ഥാന തലം വരെ അറിയപ്പെട്ടിരുന്ന മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അവിടുന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി സ്ഥാനത്ത് വരെ ഉയർന്ന് സർവരാലും അംഗീകരിക്കപ്പെടുന്ന പാർലമെൻറ്റിലോ അസംബ്ലിയിലോ എന്നെങ്കിലും ഒരിക്കൽ കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ. പക്ഷേ 19 റിസൾട്ട് വന്നപ്പോൾ രാഷ്ട്രീയത്തിൽ ആത്മാർത്ഥതയുള്ളവരെല്ലാം മനസ്സുകൊണ്ട് വേദനിച്ചൊരു സംഭവമാണ് ആലപ്പുഴയിലെ പരാജയം. ആലപ്പുഴ ഒരിക്കലും പരാജയപ്പെടാൻ പാടില്ലായിരുന്നു. ഷാനിമോൾ ഉസ്മാൻ ജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞതാണ്. കാസർഗോഡും പാലക്കാടുമില്ല, ഇത്തവണ വിജയത്തിൻ്റെ പട്ടികയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആലപ്പുഴ ഒരു കാരണവശാലും പരാജയപ്പെടില്ല എന്ന് ഉറച്ച് തീരുമാനമെടുത്തതാണ്. ഒരു അട്ടിമറി വിജയത്തിലൂടെയാണ് കാസർഗോഡ് 35 വർഷത്തിനുശേഷം കോൺഗ്രസ് തിരിച്ചു പിടിച്ചത്, യു ഡി എഫ് തിരിച്ചു പിടിച്ചത്. പാലക്കാടും ഇത്തവണ തിരിച്ചു പിടിച്ചു. 15 വർഷത്തിന് മുമ്പ് പാലക്കാട് എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടാണ്. അന്ന് ഞാൻ ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ടില്ല, ഇപ്പുറത്തോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ 15 വർഷം ഞാനിപ്പോൾ പാലക്കാടിൻ്റെ എം പി ആയിട്ടിരിക്കേണ്ട ആളാണ്. പക്ഷേ എല്ലാത്തിനും ഒരു തലവിധിയുണ്ട്, എല്ലാത്തിനും സമയമാകുമ്പോൾ എല്ലാം ഒത്തുവരുമെന്നുള്ളതാണ് സത്യം. അന്ന് പാലക്കാട്ട് ഈ സീറ്റ് പാർട്ടി ഏകകണ്ഠമായി എനിക്ക് നൽകിയപ്പോൾ, പാലക്കാട് ഡി സി സി ഒറ്റക്കെട്ടായി ഞാൻ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആര് പറഞ്ഞാലും അനുസരിക്കാത്തൊരവസ്ഥ അന്ന് എനിക്കുണ്ടായി. കാരണം ഞാൻ അന്ന് പാർലമെൻറ്റിൽ പോകാൻ എൻ്റെ തലയിൽ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് അന്ന് ആ തീരുമാനം ശിരസ വഹിക്കാൻ ഞാൻ തയ്യാറാകാതിരുന്നത്. ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തോട്ട് ഒരിക്കലും പോകില്ലെന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ഭാരതപ്പുഴ അങ്ങേ അറ്റമല്ലേ പോയി മത്സരിക്കുന്നത്. കേരളത്തിൻ്റെ വടക്കേ അറ്റം കർണാടകത്തിൻ്റെ ബോർഡറായ തലപ്പാടിയിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി വരെ നീണ്ടുകിടക്കുന്ന ഒരു മണ്ഡലത്തിൽ പോയി മത്സരിച്ച് ജയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഞങ്ങൾ പാർലമെൻറ്റിൽ 17 ലോക്സഭയിൽ ചെന്നിരിക്കുമ്പോൾ ഞങ്ങളോടൊപ്പം ഷാനിമോൾ ഇല്ലാത്തത് ഒരു അസാന്നിധ്യമായി തന്നെ പാർലമെൻറ്റ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അതൊരു തീരാ ദുഃഖമാണ്. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഒരു ദുഃഖപുത്രിയായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഷാനിമോൾ ഉസ്മാൻ മാറി. അപ്പോഴും ഒരു ആശയുടെ കിരണം ഞങ്ങളുടെ മനസ്സിലുള്ളത് ഷാനിമോളെ തോൽപ്പിച്ചത് ഇവിടുത്തെ എം എൽ എ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി അയാൾ എം പി ആയ സ്ഥിതിക്ക് അരൂര് ഒരു വേക്കൻസി വരുമെന്നും വന്നാൽ ഷാനിമോൾക്ക് അവിടെ ഒരു അവസരം നൽകണമെന്നും കേരളത്തിലെ മുഴുവൻ പാർട്ടിക്കാരുടെയും ഏകകണ്ഠമായ ഒരു അഭിപ്രായമായി. കാര്യം അവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഈ സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഷാനിമോളിന് എങ്ങനെയാണോ ഈ സീറ്റ് ഒഴിവന്നത്, അയാൾ മത്സരിച്ച് ജയിച്ച ആ സീറ്റിൽ ഷാനിമോളെ പരിഗണിക്കണം. അങ്ങനെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിലാണ് തവണ അരുളിൻ്റെ പിന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്, ഷാനിമോൾ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷേ ഷാനിമോളുടെ ജീവിതം ഈ കേരളത്തിൽ ഒതുങ്ങി നിൽക്കണമെന്നായിരിക്കാം വിധി. അതുകൊണ്ട് ഈ അരൂര് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് അപൂർവം വനിതകൾ മാത്രമാണ് എം പിമാരും എം എൽ എമാരുമായിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയ സാഹചര്യം യു ഡി എഫിന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കും. ഷാനിമോള് ഇപ്പോൾ അരൂരൊരു നിറസാന്നിധ്യമാണ്. അരൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ ജയിക്കുന്നത്. ഷാനിമോളെ പരീക്ഷിച്ച അരൂരിലെ ജനങ്ങൾ ഇനി ഒരിക്കലും അവരെ ഇവിടുന്ന് വിടും എന്നെനിക്ക് തോന്നുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നേടിയെടുത്തതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം നേടിയെടുക്കാൻ സാധിച്ചാൽ ഒരു വനിതാ പ്രാതിനിധ്യമായി കേരള മന്ത്രിസഭയിലൊക്കെ അനായാസം കടന്നു വരാൻ കഴിയുന്ന യോഗ്യതയുള്ള സർവഥാ യോഗ്യതയുള്ള വനിതകളുടെ ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. അതുകൊണ്ട്
ഷാനിമോൾക്ക് കേരളം ഭരിക്കാനായിരിക്കും തലവിധി, പാർലമെന്റിൽ ഇരിക്കാനല്ല തലവിധി എന്നുള്ളത്. പക്ഷെ ഇത്തവണ പാർലമെന്റിൽ കോൺഗ്രസിന്റെ സാന്നിധ്യം വളരെ കുറവാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുന്ന പാർലമെന്റിൽ ഒരർത്ഥത്തിൽ ഷാനിമോൾ വരാതിരുന്നത് വളരെ നന്നായി. കാരണം ഞങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മൃഗീയ ഭൂരിപക്ഷമുള്ളതുകൊണ്ട് അധികാരത്തിൻ്റെ ധാർഷ്ട്യം, ഭൂങ്ക്, അഹങ്കാരം മാത്രമല്ല നമ്മുടെ ഭരണഘടന ഒരു വേദ പുസ്തകമായി അംഗീകരിച്ചുള്ള രാജ്യത്ത് ഭരണഘടനയെ നിന്ദിക്കുക, അപമാനിക്കുക, അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുകയും ഭരണഘടനാ വിരുദ്ധമായ തീരുമാനങ്ങൾ, ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെൻറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കിയിരിക്കുകയും ആ പാർലമെൻറ്റിൽ നമ്മുടെ തുല്യത എന്ന മൗലിക തത്വം ലംഘിക്കുന്ന രീതിയിൽ ഭൂരിപക്ഷം ഉപയോഗിച്ച് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി തന്നെ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് വഴി ഈ രാജ്യം ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നീങ്ങുകയാണോ എന്നുള്ള സംശയം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്തായാലും നമ്മുടെ മതാത്മകമായ സമൂഹത്തിൽ നിന്നൊരു മതേതര രാഷ്ട്രമായി മാറിയ ഇന്ത്യ വളരെ ഉത്കണ്ഠയോടും ഭയാശങ്കയോടും കൂടി നോക്കിക്കാണുന്ന ഒന്നാണ് ഈ ഹിന്ദുരാഷ്ട്രവാദം എന്നുള്ളത്. മുഹമ്മദ് അലി ജിന്ന 1940 ആദ്യമായി ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചെങ്കിൽ അതിനും 16 മുമ്പ് നമുക്കറിയാം വി ഡി സവർക്കറും ഗോൾവാൾക്കറുമെല്ലാം ഈ രാജ്യത്തെ രണ്ടായി വെട്ടിമുറിക്കണമെന്നും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാകണമെന്നും വാദിച്ചിരുന്നു. 100 ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കും എന്നവർ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനം ലക്ഷ്യം കാണുകയാണോ എന്നാണ് പാർലമെൻറ്റിൽ ഒരംഗമായിരിക്കുന്ന എനിക്കടക്കം ആശങ്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ലാതെ ഒരു പാർലമെൻറ്റിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലത് സക്രിയമായി ഒരു MLA ഇവിടെ പ്രവർത്തിച്ച് ജനങ്ങളുടെ അംഗീകാരം പിടിച്ചുപറ്റി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ്. കേരള രാഷ്ട്രീയം UDFന് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റം ജനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇനി അധികകാലം ജനങ്ങളെ പറ്റിച്ച് അധികാരത്തിൽ തുടരാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാവില്ല. എല്ലാവരെയും കുറച്ചു കാലം പറ്റിക്കാം, കുറച്ചു പേരെ എല്ലാ കാലവും പറ്റിക്കാം. എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാനാവില്ലെന്ന് പിണറായി വിജയനും ബോധ്യമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരു അധികാര മാറ്റത്തിൻ്റെ ശംഖുലി മുഴങ്ങിക്കഴിഞ്ഞു. ഇനി ഒരു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുക എന്നുള്ള ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ഇവിടെ വരാനും ഷാനിമോടൊപ്പം അല്പസമയം ചെലവഴിക്കാനും കഴിഞ്ഞത് ജീവിതത്തിലെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ഞാൻ എല്ലാ മംഗളങ്ങളും ആശംസകളും മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാ പ്രേരണയും അതുപോലെ പ്രോത്സാഹനവും ഞാൻ നൽകുകയാണ്. ഷാനിമോൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തേണ്ട ഒരാളാണ്. എത്താൻ സർവശക്തനായ തമ്പുരാൻ സഹായിക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇനിയും വിനിയും കൂടുതൽ തിരഞ്ഞെടുപ്പുകൾ വിജയിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ഭരണസാരഥിയായി മാറാൻ അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനം. എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ഉണ്ണിത്താൻചേട്ടൻ ഇന്ന് കാസർഗോഡിൻ്റെ MP എൻ്റെ ഓഫീസിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ണിത്താൻചേട്ടൻ എല്ലാ പാർട്ടി പ്രവർത്തകർക്കുമുള്ള എപ്പോഴുമുള്ള അഭിപ്രായം ഇതാണ്, ആര് വിളിച്ചാലും പാർട്ടി പ്രവർത്തകരെ സാധാരണക്കാരെ വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. പാർലമെൻറ്റിലോ വരാൻ വൈകി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ എൻ്റെ ഈ ഓഫീസ് സന്ദർശിക്കാൻ കാണിച്ചിട്ടുള്ള ഈ നല്ല മനസ്സിനെ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഇതുവഴി പോകുമ്പോഴും എൻ്റെ ഓഫീസിൽ കയറണം. ഇവർക്കൊക്കെ ഒരു ഫോട്ടോ എടുക്കണം. അതെ, എനിക്ക് ഇവർക്കൊക്കെ എടുക്കണേ.